പായസം ആവശ്യമുള്ള സാധനങ്ങൾ, ചെറുപരിപ്പ് അര കിലോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്തത്, തേങ്ങാപ്പാൽ രണ്ട് തേങ്ങ പിഴിഞ്ഞ് പാലെടുത്തത്, ഒന്നാം പാൽ 1.5 കപ്പും രണ്ടാം പാൽ 3 കപ്പും, 1 കിലോ ശർക്കര ഉരുക്കി അരിച്ചെടുത്തത്, നെയ്യ്, ഏലക്കുള്ള, പിന്നെ പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അതിനാവശ്യമുള്ള വെള്ളവും. പായസത്തിലേക്ക് വറുത്തിടാൻ വേണ്ടിയിട്ട് തേങ്ങക്കൊത്ത് നമുക്കൊരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കാം. ഇപ്പൊ ഉരുളി നന്നായിട്ട് പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിക്കുക. നെയ്യ് നന്നായിട്ട് ചൂടായുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പരിപ്പിടാം. ഈ പരിപ്പ് ചെറിയൊരു ബ്രൗൺ ആവുന്നത് വരെ വറുക്കാം. ഇപ്പോൾ പരിപ്പ് ചെറുതായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട്. അധികം ബ്രൗൺ ആവട്ടെ, ചെറുതായിട്ടൊന്ന് കളർ മാറിയാൽ മതി. വെള്ളം ഒഴിച്ചിട്ട് ഈ പരിപ്പിനെ അതിന് തന്നെ വേവിച്ചിട്ടുക. പരിപ്പ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർത്തേക്കുന്നത് 3 കപ്പ് വെള്ളമാണ്. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് പരിപ്പിനെ വേവിക്കാം. ഇപ്പൊ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര ചേർക്കാം. പരിപ്പിലേക്ക് ശർക്കര ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, പരിപ്പ് നന്നായിട്ട് വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രം ശർക്കര ചേർക്കുക. അല്ലെങ്കിൽ ശർക്കര ചേർത്തിട്ടുണ്ടെങ്കിൽ പിന്നെ പരിപ്പ് വേവില്ല. ശർക്കര നമ്മൾ ഉരുക്കിയെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ എടുത്തിട്ട് ഉരുക്കിയിടുക. അപ്പോൾ ഈ പരിപ്പിൽ കിടന്നിട്ട് ഈ ശർക്കര കിടന്ന് തിളയ്ക്കുമ്പോൾ ഈ പരിപ്പിന് നല്ലൊരു കറുത്ത കളർ വരും. ശർക്കരയുടെ വെള്ളം പകുതി വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. കുക്കറിൽ വെച്ചിട്ട് നമ്മൾ പായസം ഉണ്ടാക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടില്ല. ഉരുളി ഉണ്ടെങ്കിൽ ഉരുളിയിൽ വെച്ചിട്ടുണ്ടാക്കാം. ഈ പരിപ്പ് ഈ ശർക്കരയിൽ കിടന്നിട്ട് ഇങ്ങനെ വെന്ത് വരുമ്പോൾ ഈ പായസത്തിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ശർക്കരയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് വരുമ്പോൾ നല്ല കളറും കിട്ടും പായസത്തിന്. ഇനി കുറച്ചും കൂടി വെള്ളമൊന്ന് വറ്റട്ടെ. അത് കഴിഞ്ഞുമ്പോൾ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം. അപ്പോൾ ഈ ശർക്കരയുടെ വെള്ളം പകുതിയൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് രണ്ടാം പാൽ ചേർക്കാം. ഈ തേങ്ങാപ്പാൽ ഇനി പകുതി വറ്റുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. തേങ്ങാപ്പാൽ പകുതി വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒന്നാം പാൽ ചേർക്കാം.
നമുക്ക് ഏലക്കായ പൊടിച്ച് ചേർക്കാം. ഈ പായസം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് തേങ്ങ കൊത്ത് വറുക്കാം. പായസം തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്ക് തേങ്ങ വറുക്കാൻ വേണ്ടിയിട്ട് നെയ്യ് ഒഴിക്കാം. നെയ്യ് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങ കൊടുക്കാം.